ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കുതിരാൻ തുരങ്കപാതയാണ് കാണാൻ പോകുന്നത്. കൂടാതെ ഇവിടത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ നേരെ വിട്ടാലോ. രണ്ടായിരത്തി പതിനാറിനാണ് ഈ തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2018 കേരളത്തിലെ വെള്ളപ്പൊക്ക സമയം ഇത് താൽക്കാലികമായി തുറന്നിരുന്നു. 2021 ജൂലൈ 31 ഇത് പൂർണ്ണമായി ഓപ്പൺ ചെയ്തത്. റൈറ്റും ലെഫ്റ്റുമായി രണ്ട് വലിയ ട്യൂബുകളാണ് ഇവിടെയുള്ളത്. ലെഫ്റ്റ് 955 മീറ്റർ വീതിയുള്ളതും 3133 നീളവുമാണ് ഇതിൻ്റെ സൈസ്. റൈറ്റ് 944 മീറ്റർ വീതിയും 3097 നീളവും. ഇതിനുള്ളിലെ സ്പീഡ് ലിമിറ്റ് 40 to 80 km/h. ഒരു ട്യൂബിനുള്ളിൽ 3 വരി പാതയാണുള്ളത്. 2 ട്യൂബും കൂടെ 6 വരി പാതയും. ഇങ്ങനെയൊരു തുരങ്കപാത വരാൻ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുണ്ട്. ഇതിൻ്റെ പിന്നിലേക്ക് ഒന്ന് പോയി നോക്കാം. തൃശ്ശൂർ പാലക്കാട് റൂട്ടിന് ഇടയിലാണ് ഈ കുതിരാൻ എന്ന സ്ഥലം. ഒരു മല റോഡാണ് ഈ കുതിരാൻ. വളരെ കുറഞ്ഞ വീതിയായിരുന്നു മുൻപ് ഈ കുതിരാൻ റോഡിന്. ഒരു ലോറി പോകാനുള്ള ഇടം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഈ റോഡിന് ഉണ്ടായിരുന്നില്ല. റോഡിൻ്റെ ഒരു വശം വലിയ താഴ്ചയാണ്. ലോഡ് കയറ്റി മല കയറി വരുന്ന ലോറികൾ ഒന്ന് ടയർ പഞ്ചറാവുകയോ ബ്രേക്ക് ഡൗൺ ആവുകയോ ചെയ്താൽ പിറകെ വരുന്ന മുഴുവൻ വാഹനങ്ങളും ബ്ലോക്കാവും. പിന്നെ മണിക്കൂറുകളോളം ബ്ലോക്കിൽ തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 2012 RTI പഠന പ്രകാരം 10 വർഷത്തിൽ 235 ആളുകൾ ഇവിടെ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ താഴേക്ക് പതിച്ചാൽ പൊടി പോലും കിട്ടില്ല. ആക്സിഡൻറ്റ് മാത്രമല്ല, മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇവിടെ സർവ്വസാധാരണമാണ്. തൃശ്ശൂർ പാലക്കാട് മെയിൻ റൂട്ടായതുകൊണ്ട് ഇവിടെ റോഡും എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കും. റിപ്പയർ ചെയ്താലും അധികം വൈകാതെ പഴയ അവസ്ഥ തന്നെ. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ മലമുകളിലെ റോഡ് സൈഡിൽ ഒരു അയ്യപ്പ ക്ഷേത്രവുമുണ്ട്. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാൻ എല്ലാ വാഹനങ്ങളിലെ യാത്രക്കാരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പൈസ ഇടാറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഇവിടെ വണ്ടി നിർത്താൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഓരോ വാഹനങ്ങളിൽ നിന്നും പൈസകൾ തുരുതുര ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പതിക്കും. ഇത് പെറുക്കിയെടുത്ത് ക്ഷേത്ര ഭണ്ഡാരത്തിലിടാൻ ഇവിടെ ആളുകളുമുണ്ടായിരുന്നു. കാന്തത്തിൻ്റെ ദണ്ടുകൊണ്ട് റോഡിൽ കിടക്കുന്ന കോയിനുകൾ ഇവിടെ പെറുക്കിയെടുത്ത് ഭണ്ഡാരത്തിലിടും. ഈ തുരങ്കപാത വന്നതോടുകൂടി ആ ക്ഷേത്രം മുകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കുതിരാൻ തുരങ്കപാതയും ഇവിടുത്തെ ചരിത്രവും നിറഞ്ഞ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും വിട പറയുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു സ്ഥലവും അതിൻ്റെ ചരിത്രവുമായി വീണ്ടും കാണാം. ബൈ ബൈ.